ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശ് ബി ജെ പി വലിയ പൊട്ടിത്തെറിയിലേക്കാണ് നീങ്ങിയത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തു വന്നു. പാർട്ടിയാണ് സർക്കാരിനേക്കാൾ വലുതെന്ന പ്രഖ്യാപനവുമായി കേശവ് പ്രസാദ് മൌര്യ കലാപക്കൊടി ഉയർത്തി. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിക്ക് തയ്യാറാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൌധരിയും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ഭരണപരാജയമാണ് ഇത്ര വലിയ തോൽവിയിലേക്ക് നയിച്ചതെന്ന യു പി ബി ജെ പിയുടെ അവലോകന റിപ്പോർട്ടും പുറത്തു വന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് യോഗിയുടെ നിലനിൽപ്പിലേക്കാണ്. മുഖ്യമന്ത്രി പദത്തിൽ യോഗിയുടെ നാളുകൾ എണ്ണപ്പെട്ടു. എന്താണ് യു പി ബി ജെ പിയിൽ നടക്കുന്നത്? ബി ജെ പിയെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി ഉത്തർപ്രദേശിലായിരുന്നു. ആകെയുള്ള 80 സീറ്റിൽ 75 സീറ്റ് വരെ പ്രതീക്ഷിച്ച ബി ജെ പിക്ക് യു പിയിൽ കിട്ടിയതാകട്ടെ 33 എണ്ണം മാത്രം. കഴിഞ്ഞ തവണ കിട്ടിയ പകുതിയോളം സീറ്റുകൾ ഇക്കുറി നഷ്ടമായി. ബി ജെ പി അവരുടെ ഏറ്റവും വലിയ ഐക്കണായി ഉയർത്തിക്കാട്ടുന്ന അയോധ്യയിലെ രാമക്ഷേത്രം. ആ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പാർട്ടി പരാജയപ്പെട്ടു. വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു. രാഹുൽ ഗാന്ധിയിൽ നിന്ന് പിടിച്ചെടുത്ത അമേഠിയിൽ പാർട്ടിക്ക് കാലിടറി. കേന്ദ്രത്തിൽ 3 തവണയും ബി ജെ പിക്ക് അധികാരം കിട്ടിയിട്ടും ആ വിജയത്തിന്റെ മാറ്റുകുറച്ചത് യു പിയിലേറ്റ ഈ തിരിച്ചടികളാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ യു പിയിലെ തിരിച്ചടി അപ്രതീക്ഷിതമായിരുന്നോ എന്നതാണ് ചോദ്യം. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കെജ്രിവാൾ നടത്തിയ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രസംഗം. കേന്ദ്രത്തിൽ മോദി വീണ്ടും അധികാരത്തിലേറിയാൽ ആദ്യം തെറിക്കുന്നത് യോഗിയുടെ മുഖ്യമന്ത്രി പദമായിരിക്കുമെന്നായിരുന്നു ആ പ്രസംഗത്തിലെ ഒരു പ്രവചനം. യു പിയിലെ ഇപ്പോഴത്തെ പടലപ്പിണക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത് കെജ്രിവാളിന്റെ ആ പ്രവചനം ശരിയാകുമോ എന്നതിലേക്കാണ്. ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി ഉയർത്തിയ 400 പാർ മുദ്രാവാക്യം, 400 മുകളിൽ സീറ്റ് പിടിക്കുമെന്ന അവകാശവാദം, മോദിയുടെ ഈ ലക്ഷ്യം വെറും സ്വപ്നം മാത്രമായി അവശേഷിച്ചതും ഹിന്ദി ഹൃദയഭൂമിയിലേറ്റ തിരിച്ചടി കൊണ്ടാണ്. ഒരുപക്ഷെ യു പിയിൽ മികച്ച വിജയം നേടാനായിരുന്നെങ്കിൽ ബി ജെ പി ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഭൂരിപക്ഷമില്ലായ്മ എന്ന പ്രതിസന്ധി പോലും ഉണ്ടാകുമായിരുന്നില്ല. മോദിയുടെ കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോദി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചാൽ പിന്നീട് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി പാർട്ടി കേന്ദ്രങ്ങൾ അടുത്ത കാലം വരെ ഉയർത്തിക്കാട്ടിയിരുന്നത് യോഗിയെയാണ്. കഴിഞ്ഞ യു പി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യോഗിയെ ചേർത്ത് പിടിച്ച് തോളിൽ കൈയിട്ട് നടക്കുന്ന മോദിയുടെ ചിത്രവും ഇതിനുള്ള ശക്തമായ ഒരു സന്ദേശമായിരുന്നു. എന്നാൽ അതേ യോഗിയെ ഒതുക്കാനുള്ള കരുനീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നതെന്നാണ് വിമർശനം. യോഗി പാർട്ടിക്കുള്ളിലും കരുത്ത് നേടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ കാണുന്ന നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അറിവോടെയാണോ എന്ന സംശയവും ബലപ്പെടുകയാണ്. യോഗിക്കെതിരെ ഇപ്പോൾ വലിയ കലാപക്കൊടി ഉയർത്തിയ കേശവ് പ്രസാദ് മൌര്യ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ്. എന്നിട്ടും അമിത്ഷായുമായുള്ള ബന്ധം കൊണ്ടായിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയത്. ആ സ്വാധീനം ഉപയോഗിച്ചാവാം മൌര്യയുടെ ഇപ്പോഴത്തെ നീക്കങ്ങളെന്നും പറയപ്പെടുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പിയിൽ തോറ്റ പല ബി ജെ പി സ്ഥാനാർത്ഥികളും തങ്ങളുടെ പരാജയത്തിന് കാരണം യോഗിയുടെ നിലപാടുകളാണെന്ന അഭിപ്രായമുള്ളവരാണ്. സ്വന്തം പാർട്ടികളിൽ നിന്ന് മാത്രമല്ല, യോഗിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ ഒളിയമ്പുകളുമായി NDA ഘടകകക്ഷി നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ബുൾഡോസർ പ്രയോഗം തിരിച്ചടിയായെന്നും പാവങ്ങളെ പിഴുതുമാറ്റിയാൽ അവർ നിങ്ങളെ പിഴുതെറിയുമെന്നും ആരുടെയും പേര് പറയാതെ നിഷാദ് പാർട്ടി അധ്യക്ഷൻ സഞ്ജയ് നിഷാദ് പറഞ്ഞതും യോഗിയെ ലക്ഷ്യം വെച്ചാണ്. ഉദ്യോഗസ്ഥ നിയമനങ്ങളിലെ സംവരണ നിഷേധം ചൂണ്ടിക്കാട്ടി അപ്നാദൾ അധ്യക്ഷ കൂടിയായ കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തയച്ചതും വലിയ ചർച്ചയായിരുന്നു. ഈ പൊട്ടിത്തെറികൾക്കിടയിലാണ് ലക്നൌവിൽ നടന്ന പാർട്ടി വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ സർക്കാരിനേക്കാൾ വലുത് പാർട്ടിയാണെന്ന കേശവ് പ്രസാദ് മൌര്യയുടെ വിമർശനം വന്നത്. യോഗിയെ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ആ പരാമർശം. എന്നാൽ പാർട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തെ പരോക്ഷമായി കുറ്റപ്പെടുത്തിയായിരുന്നു അതേ യോഗത്തിൽ യോഗിയുടെ പ്രതികരണം. അമിത ആത്മവിശ്വാസമാണ് പാർട്ടിക്ക് തിരിച്ചടിയായതെന്ന യോഗിയുടെ വാക്കുകൾ മോദിയുടെ 400 സീറ്റുകളെന്ന അവകാശവാദത്തിനെതിരെയുള്ള ഒളിയമ്പാണോ എന്ന് പോലും വിലയിരുത്തലുണ്ടായി. ഇതിന് തൊട്ടു പിന്നാലെയാണ് യോഗിയുമായി അഭിപ്രായ ഭിന്നതയുള്ള കേശവ് പ്രസാദ് മൌര്യ ഡൽഹിയിലെത്തി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പിന്നാലെ ഭൂപേന്ദ്ര സിംഗ് ചൌധരി പ്രധാനമന്ത്രി മോദിയെയും കണ്ടു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ മോദി അമിത്ഷാ കൂടിക്കാഴ്ചയും നടന്നു. ഇതോടെയാണ് യു പി ബി ജെ പിയിൽ വലിയ അഴിച്ചുപണികൾക്ക് കളമൊരുങ്ങുകയാണെന്ന അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിച്ചത്. 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് യു പിയിൽ ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ധൃതിപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗിയെ മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് ബി ജെ പി തയ്യാറായേക്കില്ല. 9 MLA മാർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നും 7 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട SP MLA ഇർഫാൻ സോളങ്കി അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്നുമാണ് 10 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട ബി ജെ പിക്ക് ഈ 10 നിയമസഭാ സീറ്റുകളിലും മുന്നേറ്റം നടത്തേണ്ടത് നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രിയെ മാറ്റിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ക്ഷീണമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തൽക്കാലം യോഗിയെ ബലികഴിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പരിഹാരം ഇപ്പോഴുണ്ടായേക്കില്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ യോഗിയുടെ ടീമിൽ മാറ്റം വന്നേക്കാം. സാമുദായിക പ്രാധാന്യമടക്കം പരിഗണിച്ച് മന്ത്രിമാരിൽ മാറ്റം സംഭവിക്കാം. സംഘടനാ തലത്തിൽ മാറ്റം വരാം. പാർട്ടി സംസ്ഥാന അധ്യക്ഷനടക്കം മാറിയേക്കാം. ജാഡ് സമുദായത്തിൽ നിന്നുള്ള ഭൂപേന്ദ്ര ചൌധരിയെ മാറ്റി പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ BJP അധ്യക്ഷനാക്കണമെന്ന താല്പര്യം കേന്ദ്ര നേതൃത്വത്തിനുണ്ടെന്നാണ് സൂചന.
തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പ്രധാനമായും 6 കാരണങ്ങൾ നിരത്തി 15 പേജ് വരുന്ന അവലോകന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ഭൂപേന്ദ്ര ചൌധരി കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിരുന്നത്. യോഗിയുടെ ഭരണരീതിക്ക് നേരെ ചോദ്യമുനയുയർത്തുന്ന റിപ്പോർട്ടിൽ കേന്ദ്ര നേതൃത്വം എന്ത് നിലപാടെടുക്കുമെന്നതും പ്രധാനമാണ്. 2027 വരെയാണ് യോഗി സർക്കാരിന്റെ കാലാവധി. അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ യോഗി ആയിരിക്കുമോ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. ഒന്നെങ്കിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം യോഗിക്ക് സ്ഥാനചലനം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യോഗിയെ മുൻനിർത്തിയായിരിക്കില്ല BJP പ്രചാരണമെന്ന വാദങ്ങളും ശക്തമായി ഉയരുന്നുണ്ട്. എന്തായാലും UP BJP യോഗിയുടെ അപ്രമാദിത്യത്തിന് തടയിടുന്നതിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്.